ഓണക്കിറ്റ് വിതരണം ഇന്നും നാളെയും കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കിറ്റ് ഇല്ലെന്ന തരത്തിൽ ചില കോണുകളിൽ നിന്ന് നടത്തുന്ന പ്രചാരണം ആസൂത്രിതമാണ്. പരിശോധനയിൽ ഇക്കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞെന്നും ഭക്ഷ്യമന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഓണത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ഉത്രാടമാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എല്ലാ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് നൽകുക എന്നുള്ളതാണ്. ഓണക്കിറ്റിൻ്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നമ്മളോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, എന്താ ഈ ഓണക്കിറ്റിൻ്റെ വിതരണം, എത്ര ശതമാനം വിതരണം ചെയ്യാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഇന്നിപ്പോൾ രാവിലെ വരെ 55 ലക്ഷത്തിലധികം പേര് കാർഡ് ഉടമകൾ വാങ്ങിയിട്ടുണ്ട്. അത് ഭക്ഷ്യധാന്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതിനോടൊപ്പം കിറ്റും വാങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയും കൊണ്ട് പരമാവധി പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിനാണ് സിവിൽ സപ്ലൈസ് വകുപ്പും ഉദ്യോഗസ്ഥരെല്ലാം നിൽക്കുന്നത്. എന്നാൽ അപൂർവം ചില കേന്ദ്രങ്ങളിൽ അതിനെ വൃത്തികേടായി ചിത്രീകരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വിവിധ കിറ്റും ഉൽപ്പന്നങ്ങളുമെല്ലാം ഉള്ള ചില കടകളിൽ തന്നെ ഇല്ല എന്ന് വരുന്നവരോട് പറയുന്ന ഒരു വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിനനുസരിച്ച് തന്നെ സപ്ലൈകോയിലെയും സിവിൽ സപ്ലൈസിൻ്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട കടകൾ, ഇങ്ങനെ അറിയുന്ന കടകൾ നോക്കുകയും വസ്തുത അതല്ലെന്ന് ബോധ്യപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന കിറ്റ് എടുത്ത് കൊടുക്കുന്ന അവസ്ഥ ഇന്നലെ അനുഭവമുണ്ട്. ചില ജില്ലകളിൽ 60% വരെ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. ചിലയിടത്ത് കിറ്റ് കിട്ടുന്നില്ല എന്ന് റേഷൻ ഡീലേഴ്സ് പരാതിപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബോധപൂർവമായ ഒരു ശ്രമമാണോ കരുതുന്നത്? അത് ബോധപൂർവമായ ഒരു ശ്രമമാണ്. എന്നാൽ കിറ്റിൻ്റെ വിതരണം ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായി എത്തിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ നിർമ്മിക്കുന്നതല്ലേ, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. സ്വാഭാവികമായിട്ടും ഒരു ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ കുറവ് വന്നാൽ, ഇപ്പോൾ സഞ്ചിയുടെ തന്നെ ഒരു ഒരു ഷോപ്പിൽ കുറവ് വന്നാൽ ആ സഞ്ചി എത്തുന്നത് വരെയുള്ള വൈകുന്ന അവസ്ഥ വരും. അല്ലാതെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒരു കുറവും സിവിൽ സപ്ലൈസ് വകുപ്പോ ഗവൺമെൻറ്റോ ഉണ്ടായി. ഇന്ന് നാളെയും കൊണ്ട് പൂർത്തിയാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. രാവും പകലും അതിൻ്റെ പിന്നിൽ മന്ത്രി ഓഫീസ് മുതൽ താഴേറ്റം വരെ ആ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. കിറ്റുമായി ബന്ധപ്പെട്ട പരാതികളിൽ ചിലത് ആസൂത്രിതമാണ് എന്നുള്ള നിഗമനത്തിലാണ് ഭക്ഷ്യവകുപ്പ് ഉള്ളത്. പൂർണ്ണമായും കിറ്റ് വിതരണം നാളെയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഭക്ഷ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും. ക്യാമറമാൻ അരുണിനൊപ്പം ആർ ശ്രീജിത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.